Hello friends. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുഡിന്റെ റെസിപ്പിയാണ് ട്ടോ. ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഒന്നുമല്ല. നമ്മൾ ബാക്കി വരുന്ന ചോറില്ലേ, എത്ര നമ്മൾ ചോറ് വെച്ചാലും ഒരു ശക്കന ചോറ് ബാക്കി വരും. അപ്പോൾ ആ ചോറ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കാം. ചോറിന് ഇത് മതി, ഇച്ചിരി തൈരോ അച്ചാറോ കൂട്ടിയിട്ട് സൂപ്പറായിട്ട് വയറ് നിറച്ചും മനസ്സ് നിറച്ചും ചോറുണ്ടാൻ ഈ ഒരു റെസിപ്പി മതി. പഴയ ചോറെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കൊണ്ടാട്ടമാണ്. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കൊണ്ടാട്ട റെസിപ്പി. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യുക. വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചോറ് നമ്മൾ ഓൾറെഡി ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി കറിവേപ്പില നന്നായിട്ട് കഴുകി വെച്ചാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. അപ്പം കറിവേപ്പില, പിന്നെ ഇച്ചിരി ചെറിയ ജീരകമാണ്, അത്രാവശ്യമില്ല. ഇച്ചിരി ചോറ് ഞാൻ, അതായത് കുറച്ച് ചോറ എൻ്റെ അടുത്തുള്ളൂ, ഞാനപ്പോൾ ഒക്കെ കളഞ്ഞില്ല. പിന്നെ ഉണക്കമുളക്, ഇതിൻ്റെ ഞാൻ കുരു കളഞ്ഞിട്ടുണ്ട് കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാവയ്ക്ക് പപ്പടം നല്ല ഇഷ്ടമാണ്, അപ്പോൾ ഇതും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട്. അവന് എരിവ് പറ്റത്തില്ല. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകും ഇടാം, പക്ഷെ ഞാൻ കുരുമുളക് ഇടുന്നില്ല, അവനെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുരുമുളക് ഇടാം. ഇതാണ് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിക്കണേ, അരയാൻ വേണ്ടിയിട്ട്. ചോറല്ലേ, അരഞ്ഞു കിട്ടണ്ടേ. നല്ല ശരി, നല്ല ടേസ്റ്റാണ്. അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് കിട്ടും, ഇവിടെ നിന്ന് ആദ്യമായിട്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം. അപ്പം നമ്മുടെ പഴയ ചോറ് കൊണ്ടുള്ള കൊണ്ടാട്ടത്തിലേക്ക് ഉള്ള ഇത് അരച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും, വല്ലാതെ ലൂസും അല്ല എന്നാൽ ടൈറ്റും അല്ല. അങ്ങനത്തെ രീതിക്ക് ഇതിൽ കുരുമുളകൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ കളർഫുള്ളാവും. ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് കുരുമുളകും കൂടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഇപ്പോൾ ഷീറ്റോ പായോ എന്താ നാട്ടിൽ ഒക്കെ സൗകര്യാർത്ഥം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം, ഞാനൊരു ചെറിയ പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വെയിലുള്ള സ്ഥലത്ത് പോക, പുറത്ത് നല്ല പൊടിയാണ് ഇവിടെ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ജസ്റ്റ് കാണിച്ചു തരാം. അധികം കനത്തിൽ വെക്കരുത്, കാരണം ഉള്ളായി കിട്ടത്തില്ല. ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എള്ളൊക്കെ ഉണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാവേ. എൻ്റെ അടുത്ത് വെള്ളയാണ്, വൈറ്റ് എള്ളാണ്, അപ്പം ഞാൻ ഇട്ടില്ല. ചെറിയ ചെറിയ ഉണ്ട വെക്കാൻ ശ്രമിക്കുക, അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടുവേ. നല്ല ടേസ്റ്റാണ്. ഇനി പഴയ ചോറൊന്നും ആരും കളയണ്ട. പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി, എല്ലാവരും കഴിക്കും. നമ്മുടെ പറമ്പിൽ കിട്ടുന്ന കറിവേപ്പിലൊക്കെ ആണെങ്കിൽ നിറയെ ഇട്ട് കൊടുക്കാം. പിള്ളേർക്ക് തനി കറിവേപ്പില തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അരച്ചിട്ടാവുമ്പോൾ അവർ കഴിച്ചോളും ഫ്രൈ ചെയ്യുമ്പോഴേ. നമ്മുടെ പഴയ ചോറ് കൊണ്ടുള്ള കൊണ്ടാട്ടാണ് നമ്മൾ ഈ ഷീറ്റിൽ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയുണ്ടെന്ന്. ഇത്രയും കുറച്ച് കൂടുതലായിട്ട് പ്രാവശ്യം എടുത്തിട്ടാണ് ഞാൻ ഉണങ്ങാൻ വെച്ചേക്കുന്നത്. പുറത്ത് വയ്ക്കാൻ പറ്റുന്നില്ല, പൊടിയായതുകൊണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെയാണ് ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നത്. ഒരു ഷീറ്റിൽ പഴയ ചോറ് അരച്ചെടുത്തിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ്. നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്ന നമ്മുടെ പഴഞ്ചോറ് കൊണ്ടുള്ള കൊണ്ടാട്ടം അവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ രണ്ട് പ്രാവശ്യം ഓൾറെഡി ഞങ്ങൾ വറുത്ത് കുഞ്ഞാവയ്ക്ക് കൊടുത്തു കേട്ടോ. വീഡിയോ എടുക്കാൻ വെച്ചാൽ ലേറ്റായപ്പോൾ അവന് ചോറ് കൊടുത്താണ്, അവനിഷ്ടമാണ്. ഞാൻ മെയിനായിട്ട് അവന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇതുണ്ടോ, നല്ല കലകലേന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. രണ്ട് ദിവസം എടുത്തോ, ഞാൻ മൂന്ന് ദിവസം എന്നിട്ട് ഇട്ടു, കാരണം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, മുന്നേ കുറച്ചുള്ളത് ഞാൻ പരത്തുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ഇച്ചിരിയും കൂടെ ആവട്ടെ വെച്ചിട്ടാണ് അടുത്ത കുറച്ചും കൂടെ ഉള്ളത് ഞാൻ എടുത്തത്. അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ട് ആകെ അത്രയേ ഉള്ളൂ, രണ്ട് പ്രാവശ്യം ഞാൻ വറുത്തേ. ഇനി നമുക്കൊരു നല്ല വെള്ളമൊന്നും ഇല്ലാത്ത ഡബ്ബയിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇത് നൂൽപുട്ടിൻ്റെ നാടി, സേവനാടി കൊണ്ടോ
ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയില്ല. വല്ലാണ്ട് പ്രസ് ചെയ്ത ഉടഞ്ഞു പോവേ, കാരണം പപ്പടം പോലെ ഇങ്ങനെ ഇരിക്കുക, അത്ര ഉണങ്ങിയിട്ട് കനം കുറവാണല്ലോ. ഇപ്പൊ നമ്മുടെ കൊണ്ടാട്ടം ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഫ്രൈ ചെയ്തിട്ട് കാണിച്ചത് എങ്ങനെയുണ്ട്. നമ്മുടെ കൊണ്ടാട്ടം ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ ഇത്തിരി കുഞ്ഞിലാണെങ്കിലും ടേസ്റ്റിൽ അപാരമാണ്. പപ്പടമൊക്കെ കഴിച്ച് വാശി പിടിച്ചിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പപ്പടം ഓവറായിട്ട് വയറിന് നന്നല്ല. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നൈസായിട്ട് ഒപ്പിക്കാൻ പറ്റുന്ന പണിയാണിത്. നമ്മുടെ ബാക്കി വന്ന ചോറ് ഒത്തിരി ദിവസം ആക്കരുത്. ആ ചോറും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. നല്ല ക്രിസ്പിയാണ്. ഞാൻ കാണിച്ചുതരാം. ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ എരിവൊക്കെ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ആരും മടിക്കാതെ ചെയ്യണം. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ആൾ.